ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥന കുറച്ചുകൂടെ ശക്തിപ്പെടുത്തണം. ഹല്ലേലൂയ. വൈദ്യരുടെ ധ്യാനത്തിന് വേണ്ടിയിട്ട് കേട്ടോ. പ്രിയമ്മ സഹോദരങ്ങളെ, സാക്ഷ്യം വഹിക്കാം. കുഞ്ഞുങ്ങളെ, പിന്നെ കുഞ്ഞുങ്ങൾ കഥ പറയുന്ന പോലെയാണ് നിങ്ങളെ സാക്ഷ്യം കേട്ടിരിക്കുന്നത്. കഥ കേൾക്കുന്ന പോലെയാണ് സാക്ഷ്യം കേട്ടിരിക്കുന്നത്, എനിക്കറിയാം കേട്ടോ. ഇതെല്ലാം ഈശോ ചെയ്ത അത്ഭുതങ്ങളാണ് കേട്ടോ. സാക്ഷ്യം വഹിക്കാം. എൻ്റെ പേര് മേഴ്സി. ഞാൻ എറണാകുളം പിന്നെ കൊരട്ടിയ ഭാഗത്തു നിന്നാണ് സാക്ഷി എഴുതുന്നത്. എല്ലാ സജ്ജനും ഒക്കെ കേട്ട് പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ മകന് വിവാഹം ആലോചിച്ച് തുടങ്ങിയിട്ട് വർഷങ്ങളായി, പക്ഷെ വിവാഹം നടക്കുന്നുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ ഡെയിലി ടോക്ക് കേൾക്കുന്നതോടൊപ്പം തന്നെ ഞാൻ വിവാഹ തടസ്സം മാറാനുള്ള അച്ഛൻ്റെ ഒരു ടോക്ക് 9 ദിവസം മുട്ടിന്മേൽ നിന്ന് കേട്ട് മകൻ്റെ വിവാഹം നടക്കാൻ മേശയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ജൂലൈ മാസത്തിൽ മകൻ്റെ വിവാഹം ഉറപ്പിക്കുകയും 7 ഒക്ടോബർ വിവാഹം നടക്കുകയും ചെയ്തു. അതിനുശേഷം സാക്ഷിയൊക്കെ സമാധാനത്തിൽ എഴുതി അയച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ പരിപാടി സഹോദരങ്ങളെ, അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി വ്യാപരിക്കും. ഇന്ന് വിവാഹത്തിൻ്റെ ആ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. എൻ്റെ സഹോദരൻ, രണ്ടുമൂന്ന് കാര്യങ്ങൾ വിവാഹത്തോട് ബന്ധപ്പെട്ട്, ഒന്ന്, നേരത്തെ കല്യാണം ആലോചിച്ച് തുടങ്ങണം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ 10, 28, 30 വയസ്സ് വരെ ആകാൻ നോക്കിയിരിക്കരുത്. പ്രൈസ് അല്ലോ. പിന്നെ അതേപോലെ തന്നെ നേരത്തെ തന്നെ പ്രാർത്ഥന ആരംഭിക്കണം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണം. എനിവേ, എൻ്റെ സഹോദരൻ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ദൈവം തന്നാലേ കിട്ടൂ എന്നതിനെക്കുറിച്ചാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 47-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാം തിരുവചനം, ബുക്ക് ഓഫ് സിറാക്ക് chapter 47 verse 13, അതിന് വെളിപ്പെടുത്താണ് സോളമൻ്റെ ഭരണകാലം സമാധാനപൂർണമായിരുന്നു, ദൈവം അവന് എല്ലായിടത്തും സമാധാനം നൽകി. ഉദാഹരണം പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോളമൻ്റെ കാലത്ത് എല്ലാ ഭരണകാലത്തും എല്ലാം നല്ല ക്രമം, എല്ലാവർക്കും സമാധാനം. എന്താ കാരണം? ദൈവം ഈ സമാധാനം കൊടുത്തോണ്ടിരുന്നു. അപ്പം അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഭരിക്കുന്നവരാണല്ലോ നമ്മൾ. ഒന്നെങ്കിൽ കുടുംബം ഭരിക്കുന്നു അല്ലേ, ഏതെങ്കിലും ആരെയൊക്കെ ഭരിക്കുന്നവരാണല്ലോ. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാസ്തവത്തിൽ അവിടെ എല്ലാവർക്കും നമ്മുടെ ഒരു ഇപ്പോൾ കുടുംബത്തിൻ്റെ നേതൃത്വം നടക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു സംഘടന നേതൃത്വം നൽകുന്ന ആളാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി എന്തെങ്കിലും ആണ്, അപ്പോൾ എല്ലാവർക്കും സമാധാനമാണ് ഉണ്ടാകേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, സമാധാനം ഉണ്ടാകണമെങ്കിൽ ദൈവ സ്വർഗത്തെ സമാധാനം തരണം. ഇന്ന് ഈ കാലഘട്ടത്തിൽ എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ സഭയിലും പലതരത്തിലുള്ള ഒരു സമാധാനമില്ലാത്ത അവസരമാണ്. നമ്മൾ ദൈവമേ സമാധാനം സ്വർഗത്തിന് തരണമേ എന്ന് അപേക്ഷിക്കണം സഹോദരങ്ങളെ. സമാധാനം തരണമെന്ന് പറഞ്ഞാൽ അപേക്ഷിക്കണം, സമാധാനത്തിനുവേണ്ടി അപേക്ഷിക്കണം. അപ്പോൾ ദൈവം സമാധാനം തരും. അപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലായിടത്തും ഒരു സമാധാനം വരുന്നത്. ഇതിന് തത്വലമായ പല വിഷയങ്ങൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് എടുത്തിട്ടുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ കുടുംബത്തെ നമ്മൾ ആയിരിക്കുന്നതാണ്, നമ്മൾ കൂടെ ജീവിക്കുന്നവർക്ക് ഒരു സമാധാനം കൊടുക്കണം. ചില ആൾക്കാർക്ക് എന്നെ, നമ്മൾ അവിടെ ഇല്ലെങ്കിൽ എല്ലാവർക്കും സമാധാനം ഉണ്ടാവും. അങ്ങനത്തെ സ്ഥിതി വരരുത്. കർത്താവ് വൃത്തി അനുഗ്രഹിക്കുക. നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, നന്ദി പറയുന്നു. ഓ പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്നങ്ങ് മഹത്വപ്പെടുത്തുന്നു. വിശുദ്ധരുടെ രക്തസാക്ഷികളോട് ചേർന്നങ്ങ് ആരാധിക്കുന്നു. കർത്താവായ ദൈവമേ, അത്ഭുതകരമായി അവിടെ നിന്ന് ഓരോ കുടുംബങ്ങളെ ഇടപെടുന്നതിനോട് നന്ദി പറയുന്നു. സമാധാനമില്ലാത്ത കുടുംബങ്ങളെ ഇപ്പോൾ ആശീർവദിക്കുക. ഭിന്നതയുടെയും അസമാധാനത്തിൻ്റെയും എല്ലാ തരത്തിലുള്ള കെട്ടുകളും യേശു നാമത്തെ അഴിച്ച് വിടുവിച്ച് കുരിശിനുള്ള ആട്ടി പായിക്കുന്നു. ദൈവമേ, സമാധാനത്തിൻ്റെ ആത്മാവ് കുടുംബങ്ങളിലെ വ്യക്തികളെ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതുപോലെ നാളുകളായിട്ട് വിവാഹം നടക്കാത്ത മൂലം കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന, പ്രത്യേകിച്ച് ടോക്കുകളൊക്കെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെ ആശീർവദിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ഈ ടോക്ക് കേട്ട് ആശീർവാദം ചെയ്യുന്നവരെ ആശീർവദിക്കുന്നു. ദൈവമേ, ഇവരുടെ വിശ്വാസം കാരണമേ ശതാധിപൻ്റെ വിശ്വാസം കണ്ട് ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തിയ കർത്താവേ, തഴവാതിരോഗിയെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് തഴവാതിരോഗിയെ സുഖപ്പെടുത്തിയ കർത്താവേ, അവിടുന്ന് പ്രവർത്തിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ.